നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം പരിയാരത്ത് പോളിഷ് വർക്കിനായി എത്തിച്ച സ്വിഫ്റ്റ് കാർ വർക്ക്ഷോപ്പ് കുത്തി തുറന്ന് കവർന്നു ആയുർവേദ കോളേജിന് സമീപത്തെ അറബ് മോട്ടോസിൽ നിന്നാണ് വാഹനം മോഷണം പോയത് ഷോപ്പ് ഉടമയുടെ പരാതിയിൽ പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മേനച്ചൂരിലെ അനീഷ് ബിജു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നാണ് കാർ മോഷണം പോയത് ഇരിട്ടി കൂട്ടുപുഴ സ്വദേശിയുടെ കാർ തിങ്കളാഴ്ച വൈകുന്നേരമാണ് പോളിഷ് വർക്കിനായി വർക്ക്ഷോപ്പിൽ എത്തിച്ചത് പുലർച്ചെ ഷോപ്പ് ഉടമ സ്ഥലത്തെത്തിയപ്പോഴാണ് കട താക്കോൽ ഉപയോഗിച്ച് തുറന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ KL 59P 9832 നമ്പർ സ്വിഫ്റ്റ് കാർ കാണാതായതായും CCTV ക്യാമറകൾ ദിശതിരിച്ചു വെക്കുകയും തുണികൊണ്ട് മറക്കുകയും ചെയ്തതായും കണ്ടെത്തി കവർച്ച നടന്നതായി മനസ്സിലായതോടെ അനീഷ് പരിയാരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ക്യാമറയും കാര്യങ്ങളൊക്കെ മറിച്ച് നമ്മൾ ഹാർഡ് ഡിസ്കും ക്യാമറയുടെ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് പൂട്ട് തുറന്നിട്ട് തന്നെയാണ് ഉള്ളത് ഗേറ്റിൻ്റെതും ഷട്ടറിൻ്റെയും പൂട്ട് തുറന്നിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് പുറത്ത് ഗേറ്റിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ഒരു കാറാണ് മോഷണം പോയത് ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ പോയിട്ട് കാണുന്നില്ല അപ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുത്ത് PSR വന്ന് അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക്ഷോപ്പിന്റെ താക്കോൽ സ്ഥിരമായി സൂക്ഷിക്കുന്ന സ്ഥലത്തു നിന്നും എടുത്ത് പൂട്ട് തുറന്നാണ് മോഷണം നടത്തിയത് അതുകൊണ്ട് തന്നെ ഷോപ്പിനെ പറ്റി കൃത്യമായി അറിയുന്നയാൾ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്ര ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് VPK പൊതുവാൾ അനുസ്മരണവും അവാർഡ് ദാനവും നടന്നു TI മധുസൂദൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് VPK പൊതുവാൾ അനുസ്മരണവും അവാർഡ് ദാനവും വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക ഓറിയന്റൽ റിസർച്ച് ലൈബ്രറിയിൽ വച്ച് നടന്നു അവാർഡ് ദാന ചടങ്ങ് പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകമായ നിലയിലുള്ള പഞ്ചാംഗത്തിൻ്റെ ഒക്കെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അംഗീകാരത്തിൻ്റെ ഒക്കെ ഒരു വലിയ ബഹുമതിയുടെ ആമുഖത്തോടുകൂടിയിട്ടാണ് പഠിപ്പിക്കപ്പെടുവാനുള്ള പേര് നമ്മൾ ലോകത്തെ അറിയിക്കുന്നത് ചടങ്ങിൽ വച്ച് ഈ വർഷത്തെ പണ്ഡിത സേവാ പുരസ്കാരം പി ജാനകിയമ്മ പുരസ്കാര ജേതാവ് തെക്കടവൻ നാരായണൻ മണിയാണി പണിക്കർക്ക് കൈമാറി ആകാശവാണി മുൻ ADP എഴുത്തുകാരനുമായ എ പ്രഭാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സദനൻ നാരായണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഇ ശ്രീധരൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് MK ബാലകൃഷ്ണൻ നമ്പ്യാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 4 PG കോഴ്സുകളുടെ അംഗീകാരം നഷ്ടമായി അധ്യാപകരുടെ കുറവ് കാരണമാണ് അംഗീകാരം നഷ്ടമായത് പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അധ്യാപകരുടെ കുറവ് കാരണമാണ് 4 വിഭാഗങ്ങളിലെ 28 സീറ്റുകളിൽ PG കോഴ്സിന് കേരള ആരോഗ്യ സർവകലാശാല അംഗീകാരം നൽകാതിരുന്നത് ഇതോടെ ഈ അധ്യയന വർഷത്തെ PG കോഴ്സുകളിൽ പ്രവേശനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ സമരം ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഈ ഒരു പ്രശ്നം ഉടൻ പരിഹരിക്കുന്നതിനായി ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണമെന്നും നിലവിലുള്ള PG ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഓരോ പ്രൊഫസർ തസ്തിക വീതം ഉടൻ അനുവദിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്നും അതുപോലെ തന്നെ ഇപ്പോൾ അസിസ്റ്റൻറ്റ് എൻട്രി കേഡറിലുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിൽ PSC വിളിച്ചിട്ടുണ്ട് ആ അതിൻ്റെ പ്രവർത്തനങ്ങൾ PSC എക്സാമും അതിൻ്റെ കാര്യങ്ങളും ഉടൻ ത്വരിതപ്പെടുത്തി ഈ പ്രശ്നത്തിന് പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കണമെന്നാണ് ഈ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത് ഇതിനൊരു പരിഹാരം കാണുന്നവരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് PG വിദ്യാർത്ഥികളുടെ തീരുമാനം
പി ജി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആവശ്യത്തിന് അധ്യാപക തസ്തികകൾ നിലവിലില്ല. ഇത് കോളേജിന്റെ അംഗീകാരം നഷ്ടമാവാനും പി ജി സീറ്റുകൾ വെട്ടിക്കുറക്കാനും ഇടയാക്കും. ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യാൻ എൻ സി ഐ എസ് എം എം എസ് ആർ പ്രകാരം ആവശ്യമായ പ്രൊഫസർ തസ്തിക ഇല്ലാത്തത് കാരണം വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാണ്. ശാശ്വത പരിഹാരമായി എല്ലാ പി ജി ഡിപ്പാർട്ട്മെന്റിലും ഓരോ പ്രൊഫസർ തസ്തിക വീതം അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പി ജി വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. സീറ്റുകൾ വെട്ടിക്കുറച്ചാൽ എൻട്രൻസ് എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി കൂടി പ്രതിസന്ധിയിലാകും. ഡോക്ടർ പി സന്ദീപ്, ഡോക്ടർ അനഘ, ഡോക്ടർ സാഗർ, ഡോക്ടർ ആര്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റൊരു ന്യൂസ് പിലാത്ര. പയ്യന്നൂർ നഗരസഭയിൽ കോവിഡ് കോർ കമ്മിറ്റി അവലോകന യോഗം ചേർന്നു. നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. കോവിഡിന്റെ മൂന്നാം തരംഗമായ ഒമിക്രോൺ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. കോവിഡിന്റെ മൂന്നാം തരംഗമായ ഒമിക്രോൺ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമാക്കുമെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും യോഗത്തിൽ ചെയർപേഴ്സൺ അറിയിച്ചു. വാർഡ്തല ജാഗ്രത, അയൽപ്പക്ക നിരീക്ഷണ സമിതികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും തീരുമാനമായി. വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വാർഡ്തല നിരീക്ഷണ സമിതികൾക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചു. പൊതുചടങ്ങുകളിൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. യാത്രാസമയങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഡെപ്യൂട്ടി തഹസിൽദാർമാർ, നഗരസഭാ സെക്രട്ടറി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട്, ആരോഗ്യ വിഭാഗം, നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മുസ്ലീങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ. കടന്നപ്പള്ളി ശാഖ മുസ്ലിം ലീഗ് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച ശിഹാബ് തങ്ങൾ സ്മാരക സൌധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദായങ്ങൾ തമ്മിൽ വിരോധമുണ്ടാക്കി വികാരങ്ങളെ ചൂഷണം ചെയ്ത് അധികാരം നിലനിർത്താൻ ഭരണകൂടങ്ങൾ ശ്രമിക്കുകയാണെന്ന് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പൌരത്വവും ഏക സിവിൽ കോഡും ഉയർത്തി രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കി അവസാനിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കെട്ടുകൾ, ബാഗുകൾ, കുടകൾ ഇതൊക്കെ സൂക്ഷിച്ചുണ്ടാവും മുസ്ലിം ഓഫീസർ. അപ്പൊ ആ നാടിന്റെ ഒരു പ്രതീക്ഷയായി മുസ്ലിം എന്നും പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇന്നിവിടെ തുറക്കപ്പെട്ട ഈ ഓഫീസ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു പ്രദേശത്തിന് വേണ്ട എല്ലാ രീതിയിലുള്ള സേവനങ്ങൾ, പാസ്പോർട്ട്, റേഷൻ, പെൻഷൻ, അതുപോലെ ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, അങ്ങനെ ഒരു വ്യക്തിക്ക് ഏതൊക്കെ രീതിയിലുള്ള ആവശ്യമുണ്ടോ ആവശ്യമൊക്കെ നിറവേറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സേവന കേന്ദ്രമാണ്. സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ജനസേവന കേന്ദ്രം സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹിമാൻ കല്ലായിയും വായനശാല ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. വർഷങ്ങളായി കടന്നപ്പള്ളി ശാഖയിൽ നിന്നും കൊണ്ട് തെളിയിച്ച അഭിമന്യരായ സാഹിബ് മുസ്തഫ കടന്നപ്പള്ളി സാഹിബിനെ ഈ വേദിയിൽ വെച്ച് ഈ നാട് ആദരിക്കുന്നു. മുസ്തഫ കടന്നപ്പള്ളി ജില്ലാ ലീഗ് സെക്രട്ടറിമാരായ കെ ടി സഹദുല്ല, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, ഗഫൂർ മാട്ടൂൽ, കെ പി ജനാർദ്ദനൻ, സുധീഷ് കടന്നപ്പള്ളി, കെ ആലി ഹാജി, മൊയ്തു ഹാജി കടന്നപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ആംബുലൻസുകൾ കൈമാറി. കല്യാശ്ശേരി, ഇരിക്കൂർ എംഎൽഎമാരുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസുകളാണ് ആശുപത്രിക്ക് സമർപ്പിച്ചത്. കല്യാശ്ശേരി, ഇരിക്കൂർ എംഎൽഎമാരുടെ 2020-21 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും
കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് അനുവദിച്ച ആംബുലൻസുകളാണ് കൈമാറിയത്. ടി വി രാജേഷ്, കെ സി ജോസഫ് എന്നിവർ കല്യാശ്ശേരി ഇരിക്കൂർ എം എൽ എ മാരായിരുന്ന ഘട്ടത്തിലാണ് അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ആംബുലൻസ് അനുവദിച്ചത്. കല്യാശ്ശേരി ഇരിക്കൂർ എം എൽ എ മാരായ എം വിജിൻ, സജീവ് ജോസഫ് എന്നിവർ അതത് മണ്ഡലത്തിലെ എം എൽ എ മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വാങ്ങിയ ആംബുലൻസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും ആശ്രയിച്ചു ഈ ആശുപത്രി. ഈ ആശുപത്രിയുടെ ആ മഹത്തായ സേവനങ്ങളെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കാൻ, കോവിഡിന്റെ പ്രതിസന്ധി അതിജീവിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് നൽകിയ സംഭാവനകൾ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം, പ്രിൻസിപ്പൽ, ഡോക്ടേഴ്സ്, സ്റ്റുഡൻസ്, സ്റ്റാഫ് എല്ലാവരുടെയും ആ കൂട്ടായ്മയെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഏറെ പാവപ്പെട്ട രോഗികൾ മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും മികച്ച സംവിധാനമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ഇടപെടൽ നമ്മുടെ സർക്കാരും ജനപ്രതിനിധികളുമെല്ലാം ചേർന്നുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞു നമ്മുടെ 100 കോടിയുടെയും അതുപോലെ 32 കോടിയുടെയും വികസനങ്ങൾ അത് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള അവസാന ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മുൻ എം എൽ എമാരായ ടി വി രാജേഷ്, കെ സി ജോസഫ് എന്നിവർ, പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയ്കുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് എന്നിവർക്ക് ആംബുലൻസിന്റെ താക്കോൽ കൈമാറി. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ കെ വി ഫിലോമിന, രാജീവൻ കപ്പച്ചേരി, കെ പത്മനാഭൻ, പി ആർ ജിതേഷ്, പി ഐ ശ്രീധരൻ, യു കെ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കടുത്ത തൊഴിൽ ചൂഷണത്തിന് ഇരകളായി നെയ്ത്ത് തൊഴിലാളികൾ. ഖാദി ബോർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്ത സ്ഥാപനങ്ങളിലെ തൊഴിലാളികളാണ് കൃത്യമായ കൂലിയും സേവന വേതന വ്യവസ്ഥകളുമില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഖാദി മേഖലയിൽ തൃശൂർ, എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന നെയ്ത്ത് നൂൽനൂൽപ്പ് തൊഴിലാളികളുണ്ട്. മധ്യവർത്തികൾ വഴിയാണ് ഇവർ തൊഴിൽ ചെയ്യുന്നത്. ഇവരിലേറെയും സ്ട്രീറ്റ് വീവേഴ്സ് ആണ്. കരിവള്ളൂർ മേഖലയിൽ ഈ വിഭാഗത്തിലുള്ള തൊഴിലാളികളാണ് ഏറെയും. ഈ സ്ഥാപനങ്ങൾ ഖാദി ബോർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല. ബോർഡിതര മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സേവന വ്യവസ്ഥകളാണ് ഇവിടെ നിലവിലുള്ളത്. സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി പോലും തൊഴിലാളികൾക്ക് യഥാസമയം ലഭിക്കുന്നില്ല. എറണാകുളം ഫെഡറേഷന്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് 1 വർഷത്തെ മിനിമം കൂലി വാങ്ങിയിട്ടുണ്ട്. ഈ മേഖലയിൽ ഏറെ പ്രായമുള്ളവരും സ്ത്രീ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ജോലി ചെയ്താൽ തന്നെ അതിൻ്റെ കൂലി കിട്ടാതെ പ്രയാസം വളരെയധികമുണ്ട്. അപ്പം യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾ നിരന്തരം ഇടപെടാറുണ്ട്. ഞങ്ങൾ തൊഴിലാളികളും എല്ലാം പ്രൊജക്റ്റ് ഓഫീസിൽ പോയി. പ്രൊജക്റ്റ് ഓഫീസിൽ പോയപ്പോൾ അവിടെ സർക്കാർ കൃത്യമായി കൊടുക്കേണ്ട തുക ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് തൊഴിലാളികൾക്ക് കിട്ടാതെ കാരണം പറയുന്നത് ഈ മേഖലയിൽ അനധികൃതമായി കുറേ പേരെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥ തൊഴിലാളികളല്ലാത്തവരെ പോലും തൊഴിലാളികളായി കണക്കാക്കി സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൈക്കലാക്കുന്ന പ്രവണതകളും ഇവിടെയുണ്ട്. അന്വേഷണത്തിൽ ഇത്തരം നടപടികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വ്യാജമായി തയ്യാറാക്കിയ ഇത്തരം കണക്കുകൾ പാടില്ലെന്നും യഥാർത്ഥ തൊഴിലാളികളുടെ കണക്ക് നൽകണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ യഥാർത്ഥ തൊഴിലാളികളുടെ കണക്ക് പോലും സ്ഥാപനം നൽകുന്നില്ല. 2 കൊല്ലത്തോളമായി മിനിമം കൂലി കിട്ടാത്തത്. നമ്മളിപ്പോൾ 1 മാസം എല്ലാ ദിവസവും വന്നാലും കൂലി അങ്ങനെ നമുക്ക് 48 രൂപത്തോതില് അതിൽ 2000 അത്രേ കിട്ടുന്നില്ല. അതിനെ കൊണ്ട് നമുക്കൊന്നും ആവില്ല. ഈ 2 കൊല്ലത്തോളം നമ്മൾ എല്ലാ യൂണിയനായിട്ടെല്ലാം ബന്ധപ്പെട്ടു. അവരെല്ലാം ഒരുപാട് പ്രയത്നിച്ചിന്. കഴിഞ്ഞ 6 മാസക്കാലമായി മിനിമം കൂലി നിഷേധിക്കപ്പെടുകയാണ്. ഇതിനെതിരെ തൊഴിലാളികൾ സമരത്തിലുമാണ്. തൊഴിലാളികളുടെ പേരിൽ തന്നെ 1, 2 കണക്കുകൾ തയ്യാറാക്കുകയും തൊഴിലാളികളെ കബളിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ 5 വിഭാഗം അടങ്ങിയാണ് പ്രീ പ്രോസസ്സിംഗ്. അത് 5 തൊഴിലാളികളാണ്. അത് 1 തൊഴിലാളികളെ ഇവിടെ ചെയ്യുന്നു. 5 തൊഴിലാളികൾ ചെയ്യേണ്ട സംഭവം 1 തൊഴിലാളി. അവർക്ക് നെല്ലിക്കൂലി, പാവ് വെച്ച കൂലി, ഇതെല്ലാം പിന്നെ അതിൽ വരുന്നതാണ് പ്രീ പ്രോസസ്സിംഗ്. വലിയ അലി വിറ്റുന്നവർക്ക് ചുറ്റുന്നവരുടെ കണക്കിന് വലിയ അലി വിറ്റുന്നവരുടെ പാവ് ചേരണം എന്നാണ് ഇതിൻ്റെ നിയമം. പക്ഷെ നമുക്ക് പാവ് വെക്കുന്ന ആൾ വേറെ, വലിയ അലി വിറ്റുന്ന ആൾ വേറെ. അതുകൊണ്ട് അവർക്ക് പൈസ വന്നാൽ അവർ മാറിയിട്ട് നമുക്ക് കൊണ്ടുതരേണ്ട സ്ഥിതിയായി കൂടിയിട്ടത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. മിൽഖാദി പുറമേ നിന്ന് വരുത്തി തൊഴിലാളികളുടെ കണക്കിൽ ചേർത്ത് സർക്കാർ നൽകുന്ന റിബേറ്റ് അടക്കമുള്ള തുക അനധികൃതമായി കൈപ്പറ്റുന്ന നിലയും ഇവിടെയുണ്ട്. ഇത്തരം പ്രവണതകൾക്കെതിരെ കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങുകയാണ്. നെയ്ത്ത് നൂൽപ്പ് കേന്ദ്രങ്ങളിൽ കുറെ തൊഴിലാളികൾ, ഇല്ലാത്ത തൊഴിലാളികൾ
ഈ രജിസ്റ്ററിൽ കയറി പറ്റിയതുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യം നമ്മുടെ യൂണിയൻ ഈ സ്ഥാപനങ്ങളോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കരിവള്ളൂരിലെ ഈ തൃശ്ശൂർ അസോസിയേഷൻ്റെ കീഴിലുള്ള തൊഴിലാളികൾ അടങ്ങുന്ന ഈ തൊഴിലാളികൾ ഖാദി വർക്കേഴ്സ് യൂണിയൻ്റെ ആഹ്വാനം അനുസരിച്ച് ഒരു പ്രക്ഷോഭ സമരത്തിലേക്ക് നീങ്ങുന്നത്. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെയും തൊഴിൽപരമായ മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ചും സമരം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് തൊഴിലാളികൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ December 7 കരിവള്ളൂരിൽ തൊഴിലാളികളുടെ സംയുക്ത തൊഴിലാളി മാർച്ചും പ്രതിഷേധ സത്യാഗ്രഹ സമരവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവൽ മേൽശാന്തി വാരണാസി ഇല്ലത്ത് മാധവൻ നമ്പൂതിരിക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും TI മധുസൂദൻ MLA നിർവഹിച്ചു. തന്ത്രി ബ്രഹ്മശ്രീ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന് നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു മനസ്സിന് വെളിച്ചം നൽകുന്ന, കുളിർമ നൽകുന്ന ക്ഷേത്രങ്ങളിലൊന്നായിട്ടാണ്. 1500-1700 ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് അദ്ദേഹം. അതിലേറ്റവും പ്രധാനപ്പെട്ടതിൽ ഒന്ന് പയ്യന്നൂർ പെരുമാളുടെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. പയ്യന്നൂര് മുതൽ അങ്ങോട്ടേക്ക് തെക്കും വടക്കുമുള്ള അമ്പലങ്ങളെല്ലാം, വയനാട്ടിലെ ഏറെക്കുറെ എല്ലാ അമ്പലങ്ങളും നമ്മുടെ ഈ തന്ത്രിയുടെ പരിധിയിൽ വരുന്ന അമ്പലങ്ങളാണ്. അവിടെല്ലാം അദ്ദേഹം സന്ദർശിക്കും, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും. നമ്പ്യാത്രക്കോവൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ TP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ KV ബാബുരാജൻ, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, വാർഡ് കൌൺസിലർ MP ചിത്ര, പാരമ്പര്യ ട്രസ്റ്റി RM ശങ്കരനാരായണൻ തിരുമുമ്പ്, ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ PU രമേശൻ, PP പ്രശാന്ത്, BB വിജയൻ തുടങ്ങിയവർ യാത്രയപ്പ് സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഡിസംബർ മാസത്തിൽ പുതിയ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് MVJ MLA സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നിലവിലെ പോലീസ് സ്റ്റേഷന് പിറകിലായി സർക്കാർ വിട്ടു നൽകിയ 1.5 ഏക്കർ സ്ഥലത്താണ് പുതിയ കെട്ടിടം ഉയരുന്നത്. 2 നിലകളിലായി ദേശീയപാതയ്ക്ക് അഭിമുഖമായി നിർമ്മിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ നവീന സൌകര്യങ്ങൾ ഉൾപ്പെടെയുണ്ടാകും. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനുള്ള പ്രത്യേക സൌകര്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന മുറിയും ഒരുക്കും. പഴയ TB സാനിറ്റേറിയം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 2018 ഡിസംബറിലാണ് നിലവിലുള്ള പോലീസ് സ്റ്റേഷനു പിറകിൽ 50 സെന്റ് ഭൂമി അനുവദിച്ചത്. 1,81,80,000 രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. ഡിസംബർ മാസത്തിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് MLA MVJIN നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നമുക്കറിയാം, പെരിയാരം സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ താൽക്കാലികമായ കെട്ടിടത്തിൽ പല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ട് പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗവൺമെൻറ് പെരിയാരത്ത് ഇത്തരത്തിൽ എല്ലാ സംവിധാനത്തോടും കൂടിയ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തീരുമാനിച്ചത്. പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. ഈ മാസം തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷൻ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1948 നിർമ്മിച്ച TB സാനിറ്റോറിയത്തിന്റെ സൂപ്രണ്ട് താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് നിലവിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. MLAക്കൊപ്പം പരിയാരം SI KV സതീശനും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സമഗ്ര ശിക്ഷ കേരളയുടെ രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെ ഭാഗമായി ക്യുസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് ക്യുസ് മത്സരത്തിൽ പങ്കെടുത്തത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 18 കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 13 കുട്ടികളും ക്യുസ് മത്സരത്തിൽ പങ്കെടുത്തു. LP വിഭാഗത്തിൽ നിന്ന് 60 കുട്ടികളും UP വിഭാഗത്തിൽ നിന്ന് 45 കുട്ടികളുമാണ് ക്യുസ് മത്സരത്തിൽ പങ്കെടുത്തത്. 1-ാം ദിവസം നടന്ന ക്യുസ് മത്സരത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീര ടീച്ചർ നിർവഹിച്ചു. KK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നിന്നും ഫസ്റ്റ് ലഭിച്ചിട്ടുള്ള സബ് ജില്ലയിലെ മുഴുവൻ കുട്ടികളും ഒരു സ്കൂളിൽ നിന്ന് ഒരാൾ വെച്ച് ഇവിടെ എത്തുകയും BRCയിലെത്തുകയും BRCയിൽ നിന്നും LP വിഭാഗം, UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം, ഹയർ സെക്കൻഡറി വിഭാഗം, ഇങ്ങനെ 4 വിഭാഗങ്ങളായി
തരംതിരിച്ചിട്ടാണ് ക്യുസ് മത്സരം നടത്തുന്നത്. ഇപ്പോൾ ബി ആർ സി തലത്തിൽ ഈ ക്യുസ് മത്സരം നടത്തിയതിന് ശേഷം അടുത്തത് ജില്ലാ തലത്തിൽ ഇതിലെ ഏറ്റവും പിന്നെ കൂടുതൽ മാർക്ക് കിട്ടിയ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളെ ജില്ലാ തലത്തിൽ മത്സരിപ്പിക്കുന്നുണ്ട്. രണ്ടാം ദിവസം നടന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കായി നടത്തിയ ക്യുസ് പ്രോഗ്രാം ഹയർ സെക്കൻഡറി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ടി വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബി ആർ സി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ സി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബി ആർ സി ട്രെയിനർ സുരേന്ദ്രൻ പി വി, ബി ആർ സി സി ആർ സി കോർഡിനേറ്റർ ഹർഷ, പയ്യന്നൂർ ബി ആർ സി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ സി പ്രകാശൻ, സുരേന്ദ്രൻ പി വി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെരിങ്ങോം സി ആർ പി എഫ് ട്രെയിനിംഗ് സെന്ററിൽ പച്ചക്കറി കൃഷി തുടങ്ങി. പച്ചക്കറി തൈകളുടെ നടീൽ ഉദ്ഘാടനം പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പെരിങ്ങോം സി ആർ പി എഫ് ക്യാമ്പ് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പെരിങ്ങോം കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തുന്ന സ്ഥാപന പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിഷരഹിതമായ പച്ചക്കറി അത് നമ്മളെ ക്യാമ്പില് ഇതിന്റെ ഉള്ളിൽ ഓഫീസേഴ്സിന് കുടുംബാംഗങ്ങൾക്ക് ഒക്കെ ഉൽപ്പാദിപ്പിച്ച് അത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളെ ആരോഗ്യമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനുവേണ്ടി ഉള്ള ഒരു കൂട്ടായ ഒരു സഹകരണം അതാണ് ഇന്നിവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് സ്മിത പോളി അധ്യക്ഷയായി, ക്യാമ്പ് മേധാവി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ പി പി പോളി, പെരിങ്ങോം വയക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ പി രവീന്ദ്രൻ, കൃഷി ഓഫീസർ ജി നിഷ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ കെ വിജയൻ, ഡെപ്യൂട്ടി കമാൻഡന്റ് കെ എം ബിജു, അസിസ്റ്റന്റ് കമാൻഡന്റ് പി ടി സന്തോഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇതര സർക്കാർ മെഡിക്കൽ കോളേജുകളിലേതുപോലെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോമ്പൌണ്ടിലും വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തി. നാലുചക്ര വാഹനങ്ങൾക്ക് 20 രൂപയും മുച്ചക്ര വാഹനങ്ങൾക്ക് 10 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 5 രൂപയുമാണ് ഫീസ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ, ഔദ്യോഗിക മാധ്യമങ്ങളുടെ വാഹനങ്ങൾ, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വാഹനങ്ങൾ എന്നിവ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും പാർക്കിംഗ് ഫീസ് ബാധകമായിരിക്കും. നാലുചക്ര വാഹനങ്ങൾക്ക് 20 രൂപയും മുച്ചക്ര വാഹനങ്ങൾക്ക് 10 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 5 രൂപയുമാണ് ഫീസ്. 4 മണിക്കൂർ നേരത്തേക്ക് കണക്കാക്കിയാണ് ഈ ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. പാർക്കിംഗ് ഫീസ് ഇളവ് ചെയ്ത വാഹനങ്ങളിൽ ഇത് തെളിയിക്കുന്ന ഔദ്യോഗിക മുദ്ര പതിച്ചിരിക്കണം. പാർക്കിംഗ് ഫീസിനത്തിൽ ലഭിക്കുന്ന തുക ജില്ലാ കളക്ടർ ചെയർമാനായ ആശുപത്രി വികസന സമിതിക്ക് കീഴിൽ അതത് ദിവസം അടയ്ക്കുന്ന രീതിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ തുക ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്കുവേണ്ടിയാണ് വിനിയോഗിക്കുക. മെഡിക്കൽ കോളേജിലെത്തുന്ന വാഹനങ്ങൾ സംബന്ധിച്ചുള്ള കണക്കെടുപ്പിന്റെ കൂടി ഭാഗമായാണ് പാർക്കിംഗ് ഫീസ് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. കണ്ണൂർ കുടുംബശ്രീ മിഷനുമായി ചേർന്നാണ് മെഡിക്കൽ കോളേജിലെ പാർക്കിംഗ് സമ്പ്രദായം ചിട്ടപ്പെടുത്തുന്നത്. December 1 മുതൽ പാർക്കിംഗ് ഫീസ് നടപ്പിലാക്കാൻ കുടുംബശ്രീ മിഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുത്ത് മെഡിക്കൽ കോളേജിൽ നടന്ന യോഗത്തിൽ തീരുമാനമായതായും അതിന് ആശുപത്രി വികസന സൊസൈറ്റി യോഗം അംഗീകാരം നൽകിയതായും പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും കർഷകർക്ക് ഉൽപാദന ഉപാധികൾ വിതരണം ചെയ്തു. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം കൃഷിയിടങ്ങൾ പൂർണ്ണമായും ജൈവരീതിയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു. പെരിങ്ങോം വയക്കര കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ജൈവവളത്തിന്റെ വിതരണം നിർവഹിച്ചു. കത്തിപ്പാദന ശേഷിയുള്ള വിത്ത് അതിന്റെ തൈകൾ ഉപയോഗിച്ച് കൃഷി ചെയ്താല് ഇപ്പൊ അവിടെ വളമെടുക്കുമ്പോൾ ഒരു കക്കിരി ഒരു 15 കക്കിരി ഒറ്റ ചൂടുന്ന് പറിച്ചെടുക്കാൻ സാധാരണ നമ്മുടെ സാധാരണ സ്ഥലത്ത് വെച്ച് കൃഷി ചെയ്താല് അതിൻ്റെ ഒരു കുറവാണ്. അപ്പൊ നല്ല സൈസ് കണ്ടാൽ നമുക്ക് അതൊന്ന് മുറിച്ച് തിന്നാൻ തോന്നുന്നു. മുറിച്ച് തന്നെ തിന്നാലോ, മറ്റീ വിഷമൊന്നും അടിച്ചിട്ട് മറ്റൊന്നുമല്ല. കൃഷി ഓഫീസർ ജി നിഷ അധ്യക്ഷയായി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ കെ വിജയൻ പദ്ധതി വിശദീകരിച്ചു. ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നവരും പുതിയതായി ജൈവകൃഷിയിലേക്ക് മാറുന്നവരുമായ കർഷകർക്കായാണ് ട്രൈക്കോഡർമയിൽ സമ്പുഷ്ടീകരിച്ച ജൈവവളം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ NCC ദിനാചരണം നടത്തി. സ്കൂൾ കോമ്പൌണ്ടിൽ ഫലവൃക്ഷത്തൈ നടലും പരിസര ശുചീകരണവും നടത്തി. NCC ദിനാചരണത്തോടനുബന്ധിച്ചു നടത്തിയ സൈക്കിൾ റാലി PTA പ്രസിഡന്റ് സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് NCC വിദ്യാർത്ഥികൾ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം സന്ദർശിച്ചു. സ്കൂൾ കോമ്പൌണ്ടിൽ ഫലവൃക്ഷത്തൈ നടലും പരിസര ശുചീകരണവും നടത്തി. അസോസിയേറ്റ് NCC ഓഫീസർ വിനോദൻ ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉത്തര കേരള വാല മഹാജനസഭയുടെ ആഭിമുഖ്യത്തിൽ PK ഗോപാലൻ ഗുരുസ്വാമി അനുസ്മരണം, വെബ്സൈറ്റ് ഉദ്ഘാടനവും SLC +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഉണ്ണികൃഷ്ണൻ മേൽശാന്തി, അതുപോലെ തന്നെ ദീനദയാൽ ബാബു മാസ്റ്റർ, ശ്രീ KK ഷാജി വൈസ് പ്രസിഡന്റ്, മറ്റ് ഉത്തര കേരള വാലജന മഹാസഭയുടെ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പാർലമെന്റിന്റെ വിന്റർ സെക്ഷൻ 29-ാം തീയതി ആരംഭിക്കുകയാണ്. ഉത്തര കേരള വാലമഹാജനസഭ പ്രസിഡന്റ് TP അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. അയ്യപ്പസേവാ സംഘം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൊയ്യം ജനാർദ്ദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാടായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞിക്കാതിരി, ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ സാരഥി, PP വിവേക്, ദീനദയാൽ ബാബു, KK ഷാജി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തത്വമസി സിനിമാ പ്രദർശനവും നടന്നു. നിർമ്മാണ തൊഴിലാളി ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ പ്രവർത്തക കൺവെൻഷൻ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിന്നെ സർക്കാർ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഈ കിഫ്ബി എന്ന് പറയുന്ന ധനസമാഹരണ സംവിധാനം ഉള്ളതുകൊണ്ട് ഡിസംബർ 2-3 തീയതികളിൽ നടക്കുന്ന നിർമ്മാണ തൊഴിലാളി ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, K രാഘവൻ, M ചന്ദ്രൻ തുടങ്ങിയവർ കൺവെൻഷനിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അന്നൂർ ശ്രീ മുണ്ടയങ്ങാട്ട് തായമ്പത്ത് തറവാട്ട് ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഡിസംബർ 1-2 തീയതികളിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.